ഉണ്ടാക്കി ഫസ്റ്റ് ഓണാക്കിയപ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ പ്രോഗ്രാം ഞെക്കും. അപ്പൊ നമുക്ക് ടൈം സെറ്റ് ചെയ്യണം. അപ്പൊ ഈ ആരോ ഫസ്റ്റ് ഈ ലാസ്റ്റിലല്ലേ നിക്കണേ, അപ്പൊ ഇതിങ്ങനെ മാറ്റുക. അത് മേലേക്ക് മേലേക്കേ പോവുള്ളൂ കേട്ടോ, കൂടി കൂടിയേ പോവുള്ളൂ, കൂടി കൂടി 30 സെക്കൻഡിനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ സീറോ ആക്കി. ഇനി ഇത് ഞെക്കിയ ആ ആരോ ഇപ്പത്തേക്ക് വരും, എന്നിട്ട് വീണ്ടും അത് കൂട്ടുക. 6, 7, 8, 9 കഴിഞ്ഞാൽ 0, 1, 2, 3 ആയി. വീണ്ടും ആരോ ഇപ്പുറത്തേക്ക് നീങ്ങി. ഇപ്പൊ രണ്ടിന്റെ അവിടെ അല്ലേ, ഇത് സീറോ ആക്കണം. സീറോ ആയി. അപ്പൊ ടൈമ് സെറ്റ് ചെയ്ത് ഇനി നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. അപ്പോ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ സോഴ്സ് 4-ാമത്തെ ഇതിൽ വെച്ചിട്ടുണ്ട്. ചെയ്യുന്നത് 4-ൽ വെച്ചു. 4-ൽ വെച്ചു. ഇനിയിപ്പോ നമ്മൾ 30 സെക്കൻഡ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ടൈം കൂടുന്നുണ്ട്, ഇതാ 20 ആയി, 21, അങ്ങനെ ടൈം മാറി വരും. അതനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കൗണ്ട് കിട്ടും. ഇപ്പൊ 0 കൗണ്ട് ആണ്. വോൾട്ടേജ് ഇപ്പോ ഒരു 48-ൽ നിൽക്കുന്നത്. ഇപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അതിൽ നിൽക്കുകയാണ്. ആ ഇപ്പൊ കൗണ്ട് ഒന്നും ഇല്ല, 0 ആണ്. ഈ വോൾട്ടേജ് കുറച്ച് നമ്മൾ കൂട്ടും. എത്ര കൂട്ടുന്നത് ഇപ്പോ? ഏകദേശം ആദ്യം നമ്മള് 0 ഒരു 300 കൗണ്ട് കിട്ടുക. ഇടയിൽ നമ്മൾ നോക്കണം. ഇപ്പൊ കൂട്ടി കൂട്ടി ഏകദേശം ഒരു 150 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. 100 കൗണ്ട് ഇവിടെ നിന്നും കൗണ്ട് ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ കൂട്ടാം. ഇവിടെ 200 തുടങ്ങാം. ആ ഇത് 200 ആക്കി കഴിഞ്ഞാൽ ഓരോ വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ടൈം ഇങ്ങനെ പോവും. അപ്പോൾ ടൈം 30 ആകുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് കൗണ്ട് നോട്ട് ചെയ്യാം. അത് നമ്മൾ നോട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ 200 ഏകദേശം ഒരു കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓരോ 25-25 വോൾട്ടേജ് കൂട്ടുക. ഓക്കെ. ഇപ്പം 400 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 425 ചെയ്യുക, പിന്നെ 450. അങ്ങനെ ഓരോ കറസ്പോണ്ടിങ് വോൾട്ടേജിനനുസരിച്ചിട്ടുള്ള കൗണ്ട് എടുക്കാം. ഓക്കെ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാണും. ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോഴ്സ് എടുക്കുക. എന്നിട്ട് വിത്ത് സോഴ്സ് ഒന്നുമില്ലാതെ സെയിം ഈ നമ്മൾ കിട്ടിയ വോൾട്ടേജസ് ഉണ്ടല്ലോ, ആ വോൾട്ടേജ് സെറ്റ് ചെയ്യുക. അതിൻ്റെ കൗണ്ട് എടുക്കുക. ആ വോൾട്ടേജ് ഇവിടെ സെറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള കൗണ്ട് എടുക്കുക. അപ്പോഴും സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുക, കൗണ്ട് എടുക്കുക. ഇല്ല ടൈം സെറ്റ് ചെയ്ത് സെറ്റ് വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് പ്രോഗ്രാം ചെയ്ത് ടൈം സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ടൈമിൽ തന്നെ നമുക്ക് സെക്കൻഡാണ് മാറുണ്ടാവില്ല. ഇത് ഓഫ് ആക്കിയാലേ ഈ ടൈം മാറുള്ളൂ. ഇതിപ്പോൾ മാറ്റില്ലല്ലോ. ഇതിൽ ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്മൾ ആ പ്ലേറ്റോ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഈ അലുമിനിയം ഫോയിലും കോപ്പറിൻ്റെയും ഫോയിൽ വെച്ചിട്ട് ചെയ്യണം. ഫോയിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഫോയിലിനെ ഒരു ഫോയിലിൻ്റെ തിക്നെസ് ഇതിൽ എഴുതിയിട്ടുണ്ട്, കണ്ടോ? നമ്പർ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇതിൽ ഇതിലിങ്ങനെ നമ്പർ ഉണ്ടാവും. നമ്പറുണ്ട്. അതാ ഇതപ്പോൾ 2. 2 എന്ന് പറയുമ്പോൾ 0.01 ആണ് തിക്നെസ്. ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതിപ്പോൾ 0.01 ആണ് തിക്നെസ്. അപ്പം നമ്മൾ ഇതിലിടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 4-ാമത്തേലല്ലേ നമ്മൾ സോഴ്സ് ഇട്ടത്. 2-ാമത്തേൽ നമ്മൾ ഫോയിൽ വെക്കുക. ഇത് അലുമിനിയാണ്, ഇത് അലുമിനിയത്തിന്റെ. എന്നിട്ട് 2 സെക്കൻഡ് ഈ ടൈം ഇവിടെ മാറുമ്പോ, ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തപ്പോ 30 സെക്കൻഡ് ആയിരുന്നു, ഇപ്പൊ 2 മിനിറ്റിലാണ്. അതായത് 120 സെക്കൻഡ് ടൈം സെറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം സ്റ്റാർട്ട് പ്രോഗ്രാം, ആദ്യം പ്രോഗ്രാം ഞെക്കണം. എന്നിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യണം. ഇത് ചെയ്യേണ്ടത് 120 മറ്റേത് 30 സെക്കൻഡിലായിരുന്നു, ഇത് 120 സെക്കൻഡിൽ ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പ്ലേറ്റൂല് നമുക്ക് ഒരു വോൾട്ടേജ് കിട്ടിയിട്ടുണ്ടാവും. ഈ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കൂലേ, വോൾട്ടേജ് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ അത് മാറ്റാൻ പാടില്ല. ആ വോൾട്ടേജ് വെച്ചിട്ട് പിന്നെ നമ്മൾ തിക്നെസ് ഓരോ തിക്നെസ് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ചെയ്യാം. അതോഗ്രാമും കോപ്പറിൻ്റെയും ചെയ്യാം. അടുത്ത ഫോയിൽ വെക്കുക, സ്റ്റാർട്ട് ചെയ്യുക, കൗണ്ട് എടുക്കുക.